ഹലോ വെൽക്കം ബാക്ക് ടു അനുശ്രീസ് കിച്ചൺ അപ്പോൾ ഇന്ന് ഞാൻ തനി നാടൻ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കൊള്ളിയും ചാളയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണിത് അപ്പോൾ കൊള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കപ്പ അപ്പോൾ നമുക്കിനി നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിന് അപ്പം ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഒന്ന് മീഡിയത്തിലാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു മുളക് നിങ്ങൾക്ക് അധികം വേണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കുക അതേപോലെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇത്രയും ഇട്ട് ഞാൻ ഈ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ മണം വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി കൊടുത്ത മണം മാറിക്കഴിഞ്ഞാൽ നമുക്കൊരു കപ്പ് വെള്ളം ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഒരു രണ്ട് കുടമ്പുളി എടുത്ത് ഞാൻ കഷ് കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്തു ഇനിയിപ്പം ഒന്ന് നന്നായി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു മൂന്ന് തണ്ട് വേപ്പില ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഇതൊരു കിലോ ചാളയാണ് അത് ഞാൻ നന്നായി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ജസ്റ്റ് നമുക്ക് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നന്നായി ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ചാളയൊന്ന് വേവുന്ന വരെ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ വെക്കാം ചാള വേവട്ടെ ഇവിടെ ഞാൻ ഒരു കിലോ കൊള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിൽ ഇട്ടിലത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഈ കൊള്ളിയുടെ കയ്പൊക്കെ ഒന്ന് കയ്പും കൊഴുപ്പും ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി തിളപ്പിക്കാൻ വെച്ചേക്കാണ് വേവിക്കാനല്ല തിളപ്പിക്കാനാണ് അത് വേവുന്നതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ മീൻ ഒന്ന് നോക്കുന്നുണ്ട് മത്തി എന്താന്നുള്ളത് നോക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാല് ഇപ്പം പുളി ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ കുടംപുളി ഇങ്ങോട്ട് എടുക്കുകയാണ് കാരണം നമുക്ക് അധികം പുളിയും വേണ്ട ഒരു പാകത്തിനുള്ള പുളി മതി അപ്പോൾ ഒരു ഒരു പത്ത് മിനിറ്റിട്ട് ഈ പുളി വേവിച്ചതിന് ശേഷം ആ പുളി അങ്ങോട്ട് മാറ്റുക ഇനിയിപ്പോൾ പുളി മാറ്റി ഇനിയിപ്പം ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ് നമ്മളുടെ കൊള്ളി ഞാൻ ആ കൊഴുപ്പും അതേപോലെ കായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പും മാറാൻ വേണ്ടി വെച്ചതിൽ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനിയിപ്പോൾ അതൊന്ന് തിളക്കട്ടെ അപ്പോൾ തിളച്ചപ്പം ഞാൻ ആ കൊള്ളി ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കൊള്ളി നമുക്ക് വേവിക്കണം അപ്പം ഞാൻ ഇതേ കുക്കറിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അത് കൊള്ളി ഒന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് നിങ്ങൾ സാധാരണ കൊള്ളിക്കിഴങ്ങ് എങ്ങനെയാണോ പുഴുങ്ങിയെടുക്കുക അതേപോലെ കുക്കറിലിട്ട് പുഴുങ്ങിയാൽ മതിയിട്ടാണ് അപ്പോൾ അതേ ഞാൻ കൊള്ളി ഇട്ടു അതേപോലെ പാകത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചു നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു ഇനി നമുക്കിതിലേക്കും കുറച്ച് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു വീണ്ടും നന്നായി ഒന്ന് ഇളക്കി ഇനിയിപ്പോൾ നമുക്കൊരു മൂന്ന് വിസിൽ വരണ വരെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം അപ്പോൾ ഇനി ഞാനൊരു മിക്സ് ഉണ്ടാക്കാൻ പോവാണ് ഒരു പത്തല്ലി ചുവന്നുള്ളി നാലല്ലി വെളുത്തുള്ളി കഷ്ണങ്ങളാക്കിയത് ഒരു പിഞ്ച് നല്ല ജീരകം അതേപോലെ അരമുറി തേങ്ങ ചിരിവിയത് ഇതെല്ലാം കൂടിയിട്ട് ഞാൻ അവിയലിലേക്ക് നമ്മൾ ഒതുക്കിയെടുക്കില്ലേ അതേപോലെ മിക്സിയിലിട്ട് ഞാനിതൊന്ന് ഒതുക്കിയെടുക്കാൻ പോവാണ് അപ്പം ഞാൻ ഇപ്പം ഇതാ നമ്മളെ ചാള വെന്തു ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തു ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാളയുടെ മുള്ളു മാറ്റി നമുക്ക് അതിൻ്റെ മാംസം മാത്രം മതി അപ്പോൾ അതിൻ്റെ ഇത് പോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുള്ളു മാത്രം നമുക്ക് ഇങ്ങോട്ട് കിട്ടും എന്നിട്ട് മാംസം അതിൽ കിട്ടും അപ്പോൾ ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ബാക്കി മിക്സ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഇതിലേക്ക് തന്നെയാണ് ഞാൻ ആ മാംസമൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പം അതേ മാംസം മാത്രം ഞാൻ നമ്മുടെ ചാളയുടെ മാംസം മാത്രം അവിടെ എടുത്ത് ആ പാത്രത്തിൽ വെച്ചു ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ച കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായി നമുക്കിതിനോട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലധികം വെള്ളം ഉണ്ടെന്നുള്ള പ്രശ്നമൊന്നും വിചാരിക്കേണ്ട ആ ഒരു ഇത് ഈ കപ്പയും ഈ മീനും കൂടി അങ്ങോട്ട് മിക്സ് ആകുമ്പോൾ ആ വെള്ളം ശരിയാകുട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പം ഇത് ഞാൻ നന്നായി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു മിക്സ് ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ അതെ നമ്മൾ ആ അവിയലേക്ക് ഒതുക്കിയെടുത്ത പോലെ തേങ്ങ ഉതുക്കിയെടുത്തതാണിത് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായി ഒന്ന് ചേർത്ത് കൊടുക്കണം ഈ തേങ്ങ എല്ലായിടത്തും ആവുന്നവരെ നന്നായി നമ്മൾ താഴ്ത്തും താഴ്ത്തുന്ന മേലോട്ടാക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ കൊള്ളിയും ചാളിയും റെഡിയായി ഇനിയിപ്പം ഇതിൻ്റെ മേലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കൊള്ളിയും ചാളിയും ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി തനി നാടനായിട്ടുള്ള കൊള്ളിഞ്ചാളയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ ഫീഡ്ബാക്സൊക്കെ ആയിട്ട് തരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇനി എന്താ വേറെ ഒന്നുമില്ല അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തനി നാടൻ റെസിപ്പി ആയിരുന്നു എന്ന് ഞാൻ കാണിച്ചത് അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഇതേ സമയം തന്നെ കാണാം അപ്പോൾ ഓക്കെ ബായ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കം പ്രസ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടും അപ്പോൾ ഓക്കെ ബൈ താങ്ക്